വെള്ളത്തിൻ്റെ വർദ്ധനവിനനുസരിച്ച് ഉയർന്നു നിൽക്കുന്ന തോണി പോലെ കേന്ദ്രത്തിൻ്റെ കടുംവെട്ടുകൾക്കിടയിലും സംസ്ഥാനത്തിന് തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുകയാണ് കേരള സർക്കാർ. നവകേരള സദസ്സിലൂടെ കേരളത്തിലെ ആബാലവൃദ്ധം ജനതയെ ഒന്നിച്ച് അവരുടെ വികാര വിചാരങ്ങളെ മനസ്സിലാക്കാനും അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത് എന്ന് എല്ലാവർക്കും ബോധ്യമാണ്. എന്നിട്ട് പോലും പ്രഭാത സദസ്സിനെ വിമർശിക്കാൻ ചില ആളുകൾ തയ്യാറായി എന്നത് ഏറെ ദുഃഖകരമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ തുല്യതയില്ലാത്ത ശത്രുതാ നടപടി കാരണം വികസനക്ഷേമ പദ്ധതികൾക്ക് പണമില്ലാത്ത വിധം കേരളത്തെ പ്രയാസപ്പെടുത്തിയിട്ടും മികച്ച ധനകാര്യ മാനേജ്മെൻറ്റിലൂടെ സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനം ചരിത്രത്തിലില്ലാത്ത വിധം വർദ്ധിപ്പിച്ച് കേരളത്തിൻ്റെ സാമ്പത്തിക നൗകയെ ആടി ഉലയാതെ മുന്നോട്ട് നയിക്കുകയാണ് നമ്മുടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. എന്ത് തെറ്റിൻ്റെ പേരിലാണ് കേന്ദ്രം കേരളത്തിൻ്റെ മേൽ ഈ അപ്രഖ്യാപിത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എന്താണ് പ്രതിപക്ഷത്തിന് ഒരു വിമുഖത എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാജ്യം കോവിഡ് മഹാമാരിയിൽപ്പെട്ട് സർവസ്വവും അടച്ചിട്ട ശേഷമുള്ള പ്രഥമ സാമ്പത്തിക വർഷത്തിൽ തന്നെ 2021-22 കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം 12.1% ഉയർത്തിയതാണോ കേരളം ചെയ്ത തെറ്റ്? 1,600 രൂപ വീതം 65 ലക്ഷം മനുഷ്യർക്ക് 7 വർഷം കൊണ്ട് അവരുടെ വീട്ടുവാതിലിൽ എത്തിച്ചു കൊണ്ട് നൽകിയതാണോ കേരളം ചെയ്ത തെറ്റ് എന്ന് പറയാൻ പ്രതിപക്ഷത്തിന് ബാധ്യതയുണ്ട്. പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലെയും സർക്കാർ സ്കൂളുകൾ 4,000 കോടിയോളം രൂപ ചെലവഴിച്ച് മനോഹരമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചതാണോ കിഫ്ബിയിലൂടെ ഈ ഗവൺമെൻറ് ചെയ്ത പാതകമെന്ന് പ്രതിപക്ഷം പറയേണ്ടതായിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാലികമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണോ ഈ സംസ്ഥാനം ചെയ്തിട്ടുള്ള തെറ്റ്? വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു വർഗീയവാദിയെയും കേരളത്തിൻ്റെ മണലിൽ വളരാൻ അനുവദിക്കില്ല എന്ന നിലപാടെടുത്ത ഏറ്റവും നല്ല മതേതര ജനാധിപത്യ ഗവൺമെൻറ്റായി ഈ ഗവൺമെൻറ് നിലനിൽക്കുന്നതാണോ ഈ പ്രതിപക്ഷം ഈ ഗവൺമെൻറ്റിനെതിരായി നിലപാടുകൾ സ്വീകരിക്കുന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. ലോകത്തിന് മാതൃകയായ ലൈഫ് ഭവന പദ്ധതിയിൽ 5.5 ലക്ഷം മനുഷ്യർക്ക് അന്തിയുറങ്ങാൻ അന്തസ്സുള്ള ഭവനം പണിയാൻ കോടികൾ നൽകിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതാണോ കേരളം ചെയ്തിട്ടുള്ള പാതകം? കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC വഴി തൊഴിൽ നൽകിയ സംസ്ഥാനത്തിൻ്റെ പേര് കേരളമെന്നാണ്. ഇതിൻ്റെ പേരിലാണോ കേന്ദ്രം കേരളത്തെ കഴുത്തുഞ്ഞരിക്കുന്നത് എന്ന് സ്വാഭാവികമായും കേന്ദ്രവും UDFഉം മറുപടി പറയേണ്ടതായിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ കേരളം ഇന്ത്യക്ക് മുന്നിൽ തലനുയർത്തി ഒന്നാമതായി നിൽക്കുന്നു. ഇതാണോ കേരളം ചെയ്ത തെറ്റ്? പൊരുവയിലിൽ വരി നിർത്താതെ മനുഷ്യൻ്റെ അന്തസ്സിനെ ബഹുമാനിച്ചുകൊണ്ട് 1,000,000,000 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 7,633 കോടി രൂപയാണ് ഗവൺമെൻറ് പാവപ്പെട്ടവർക്ക് വേണ്ടി അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതൊരു തെറ്റായി കാണാൻ കഴിയുമോ? അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകവും യൂണിഫോമും സൗജന്യമായി എത്തിച്ചതാണോ ഈ ഗവൺമെൻറ് ചെയ്ത തെറ്റ്? ശതകോടികൾ ചിലവഴിച്ച് രാജ്യത്തെ റോഡുകളും പാലങ്ങളും മനോഹരമായി പണിതതാണോ കിഫ്ബിയിലൂടെ ഈ ഗവൺമെൻറ് ചെയ്ത തെറ്റായി പ്രതിപക്ഷം ഇവിടെ ഉയർത്തി കാണിക്കുന്നത്? ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും ബാധകമല്ലാത്ത വിധം ദേശീയപാതയുടെ വികസനത്തിന് 5,000 കോടി രൂപ കേരളത്തിന് ചിലവഴിക്കേണ്ടതായിട്ട് വന്നു. ഈ തുക നാം കണ്ടെത്തിയത് കിഫ്ബിയിൽ നിന്നാണ്. ആ 5,000 കോടി രൂപ കൂടി സംസ്ഥാനത്തിൻ്റെ കടബാധ്യതയിൽ ഉൾപ്പെടുത്തി കേന്ദ്രം കേരളത്തെ ക്രൂരമായി അപമാനിക്കുക കൂടി ചെയ്യുകയാണ്. ഇതിനെതിരെ കേരളത്തിലെ പ്രതിപക്ഷം ഖാമായെന്ന് ഉരിയാടുന്നില്ല എന്നത് അതീവ ദുഃഖകരമാണ്. കേരളത്തിലെ പാർലമെൻറ്റ് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ 18 MPമാർ UDFനുണ്ട്. സംസ്ഥാനത്തിനെതിരായി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ എന്തുകൊണ്ട് പാർലമെൻറ്റിൽ സംസാരിക്കാൻ അവർ തയ്യാറാകുന്നില്ല? BJPയുടെ മുഖത്ത് നോക്കി, കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ മുഖത്ത് നോക്കി കേരളത്തോട് അവഗണനയെക്കുറിച്ച് സംസാരിച്ചു പോയാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയപ്പാടാണോ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എന്ന് നാം സ്വാഭാവികമായും സംശയിക്കേണ്ടതായിട്ടുണ്ട്. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പ്രതിപക്ഷം പല പ്രാവശ്യം ഈ സഭയിൽ ഉന്നയിച്ചിട്ടുള്ളതാണ്. മുമ്പ് കേന്ദ്രത്തിനെതിരെ സമരവുമായി ഈ സർക്കാർ വരുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം സഹകരിക്കാതെ എന്ന് ഈ നാട്ടിലെ വോട്ടർമാരോട് പറയാനുള്ള ധാർമ്മിക മാധ്യമമായ പ്രതിപക്ഷം ബാധ്യത
പ്രതിപക്ഷത്തിനുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 67% സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനമായിരുന്നു എന്നത് കേരളത്തിൻ്റെ വളർച്ച ആഗ്രഹിക്കുന്നവരിൽ ആഹ്ലാദം പകരുമ്പോൾ UDFനും BJPക്കും ബോധക്ഷയം വരുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യം ഭരിക്കുന്ന BJPയുടെ സാമ്പത്തിക നയങ്ങൾ കോർപ്പറേറ്റുകളുടെ സാമ്പത്തിക താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ 58% വായ്പകളും കോർപ്പറേറ്റുകാരുടേതും വൻകിടക്കാരുടേതുമാണ് എന്ന് കാണാൻ സാധിക്കും. കിട്ടാക്കടത്തിന്റെ 86.4% ഇത്തരക്കാരുടേതാണ്. കഴിഞ്ഞ 5 കൊല്ലത്തിലെ 10 ലക്ഷം കോടിയോളം രൂപയുടെ കോർപ്പറേറ്റ് ലോണുകളാണ് പൊതുമേഖലാ ബാങ്കുകൾ എഴുതി തള്ളിയത്. ഇതിനെതിരെ ശബ്ദമുയർത്താൻ എന്റെ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്ന് സാന്ദർഭികമായി സൂചിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വശത്ത് വായ്പ തിരിച്ചടിച്ചില്ലതിന്റെ പേരിൽ ഏതാനും ആയിരങ്ങൾ മാത്രം വായ്പയെടുത്ത ദരിദ്രരായ മനുഷ്യരുടെ ഭൂമിയും കന്നുകാലികളും കാർഷിക ഉപകരണങ്ങളും കണ്ടുകെട്ടുകയാണ് വൻകിട കോർപ്പറേറ്റുകൾക്ക് കോടികളുടെ ഇളവുകൾ നൽകുന്നത്. ഇത്തരം പിഴച്ച ധനകാര്യ മാനേജ്മെന്റിനായി നിൽക്കുന്ന BJP സർക്കാരിനെതിരിൽ നാം ഒന്നിച്ചു സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് ഭരണ പ്രതിപക്ഷം വ്യത്യാസം പാടില്ല എന്ന് സാന്ദർഭികമായി സൂചിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.